பலஹீனராகும் என்ன தாங்கும் நல்ல நாதனே. பல கோடி ஸ்தோத்திரம் பாடி நின்னே வாழ்த்திடுந்து நான். பலஹீனராகும் என்ன தாங்கும் நல்ல நாதனே. பல கோடி ஸ்தோத்திரம் பாடி நின்னே வாழ்த்திடுந்து நான். அறிவு வேடுகள் அதிகம் உண்டனே. அறிஞ்சு நீரின் அருகில் என்ன சர்த்தடைக்கனே. பலஹீனராகும் என்ன தாங்கும் நல்ல நாதனே. பல கோடி ஸ்தோத்திரம் பாடி நின்ன வாழ்த்திடும். സർവകാരുണ്യവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാതവന്ദനം. ദൈവത്തിന് എളിയവരോടും ദരിദ്രരോടും ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ എന്നത് കർത്താവിൻ്റെ പ്രസിദ്ധമായ ആഹ്വാനമാണ്. കർത്താവിൻ്റെ അനുയായികളും ഈ മനോഭാവം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനം 41-ാം സങ്കീർത്തനമാണ്. ഇത് ദാവീദിൻ്റെ ഒരു വിലാപ നന്ദി പ്രകാശന സങ്കീർത്തനമാണ്. എളിയവരെ സഹായിക്കുന്നവർക്ക് അവരുടെ സങ്കടത്തിൽ കർത്താവിൻ്റെ സഹായം ലഭിക്കും എന്ന ഉറപ്പാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം. പലപ്പോഴും മനുഷ്യരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുക എന്നതാണ് മനുഷ്യ പ്രകൃതി. ഈ സങ്കീർത്തനത്തിലും ദാവീദ് അതികഠിനമായ ബുദ്ധിമുട്ടിലാണ്. മരണകരമായ ഒരു രോഗത്തിൻ്റെ അനുഭവത്തിലൂടെ ദാവീദ് കടന്നുപോവുകയാണ്. ഇതിൽ തനിക്ക് മരണം വന്നുഭവിക്കും എന്ന ഉറപ്പാണ് ദാവീദിൻ്റെ ശത്രുക്കൾക്ക് ഉള്ളത്. ഇത് തൻ്റെ പാപങ്ങൾക്കുള്ളൊരു ശിക്ഷയായിട്ടാണ് ദാവീദ് മനസ്സിലാക്കുന്നത്. സ്നേഹിതന്മാർ എന്ന് നടിക്കുന്ന തൻ്റെ ശത്രുക്കൾ ഈ പ്രതിസന്ധിയിൽ തന്നെ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ കാരുണ്യവനായ ദൈവം തൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് തൻ്റെ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന് തന്നെ വിടുവിക്കും എന്ന ഉറപ്പാണ് ദാവീദിന് ഉള്ളത്. 1-3 വരെയുള്ള വാക്യങ്ങളിൽ ബലഹീനന്മാരോട് കരുണ കാണിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ദാവീദ് വിവരിക്കുന്നത്. ദാവീദ് പ്രസ്താവിക്കുന്ന എളിയവൻ എന്ന അവസ്ഥ സാമ്പത്തിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ ദാവീദ് തന്നെ ഒരു എളിയവനായിട്ടാണ് പരിഗണിക്കുന്നത്. മനുഷ്യരുടെ ബലഹീന സാഹചര്യങ്ങളെ നാം ഒരിക്കലും ചൂഷണം ചെയ്യരുത്. എളിയവനെ ആദരിക്കുന്നത് ഒരു ഭാഗ്യ അവസ്ഥയായിട്ടാണ് ദാവീദ് കരുതുന്നത്. അതിൻ്റെ അനുഗ്രഹം അവൻ്റെ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്നതാണ്. അനർത്ഥങ്ങൾ ചിലർക്കു വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒന്നല്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടുള്ള പരിഗണന നാമും ബുദ്ധിമുട്ടിലകപ്പെടുവാൻ സാധ്യതയുള്ളവരാണ് എന്ന നിലയിൽ ആയിരിക്കണം. കരുണ കാണിക്കുന്നവർക്ക് ദൈവം ദേശത്ത് സംരക്ഷണവും രോഗത്തിൻ്റെ മധ്യത്തിൽ വിടുതലും നൽകുന്നു. അവരെ ദൈവം ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നില്ല. 4-10 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ശത്രുക്കൾ തൻ്റെ സങ്കടത്തിൽ എങ്ങനെയാണ് തന്നോട് പെരുമാറിയത് എന്നത് വിവരിക്കുകയാണ്. തൻ്റെ പാപങ്ങൾ നിമിത്തമാണ് താൻ ഈ രോഗത്തിലായിരിക്കുന്നതെന്ന് ദാവീദ് അംഗീകരിക്കുന്നു. പാപങ്ങൾ രോഗങ്ങൾക്ക് കാരണമാണ്. അതിനാൽ ദാവീദ് ദൈവത്തോട് തൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടുവാനായിട്ട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിയുവാനുള്ള അവസരങ്ങളാണ്. നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ദൈവം അത് നമ്മോട് ക്ഷമിച്ചു തരും. എന്നാൽ തൻ്റെ രോഗാവസ്ഥയിൽ തനിക്ക് മരണം സംഭവിക്കണം എന്ന ആഗ്രഹമാണ് തൻ്റെ ശത്രുക്കൾക്ക് ഉള്ളത്. അവർ ദാവീദിനോട് സ്നേഹഭാവം തൻ്റെ സാമീപ്യത്തിൽ പ്രകടിപ്പിക്കുന്നുവെങ്കിലും അവർ കപട സ്നേഹിതന്മാരാണ്. അവരുടെ ഹൃദയത്തിൽ അവർ നീതികേട് സംഗ്രഹിക്കുന്നു. അവർ ഈ പ്രതിസന്ധിയിൽ ദാവീദിനെതിരെ ഗൂഢാലോചന നടത്തുന്നു. തനിക്കെതിരെ പ്രവർത്തിച്ച ചിലരെ ദാവീദ് പ്രാണസ്നേഹിതന്മാരായി പരിഗണിച്ചിരുന്നവരാണ്. സുഹൃത്തുക്കളുടെ വഞ്ചന അസഹനീയമായ അനീതിയാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ ഒട്ടിക്കൊടുത്ത യൂദാസിനെ വിവരിക്കുവാൻ ദാവീദിൻ്റെ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇത് മനുഷ്യരുടെ ദൈവത്തോടുള്ള പൊതുവായ പ്രതികരണമാണ്.
ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവർ ദൈവത്തോട് മത്സരിക്കുന്നു. എന്നാൽ അവർക്ക് പകരം ലഭിക്കും എന്ന ഉറപ്പാണ് ദാവീദിനുള്ളത്. രാജാവ് എന്ന നിലയിൽ ഈ വഞ്ചകന്മാരെ ശിക്ഷിക്കുവാനുള്ള അവസരം തനിക്ക് ലഭിക്കണം എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ തീരുമാനം വർത്തമാനകാലത്ത് തൻ്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനാണ്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വിടുതലിന് ലഭിച്ച നന്ദി പ്രകാശനമാണ്. സകലത്തെയും നീതിപൂർവ്വം വീക്ഷിക്കുന്ന ദൈവം സകല അനീതിക്കും ഒരു പര്യവസാനം വച്ചിട്ടുണ്ട്. തനിക്ക് വിടുതൽ ലഭിക്കുവാനുള്ള ഒരു കാരണം തൻ്റെ സത്യസന്ധമായിരിക്കുന്ന നിലപാടാണ് എന്ന് ദാവീദ് വ്യക്തമാക്കുന്നു. ദാവീദ് തൻ്റെ പാപങ്ങളെ മറച്ചുവെക്കുന്നില്ല. ദൈവത്തോടും മനുഷ്യരോടും താൻ കാപട്യം കാണിക്കുന്നില്ല. സത്യസന്ധമായി നാം ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ കർത്താവ് തക്ക സമയത്ത് നമ്മെ വിടുവിക്കും. 13 വാക്യത്തോടെ സങ്കീർത്തനങ്ങളുടെ 1 പുസ്തകം അവസാനിക്കുകയാണ്. സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ സങ്കീർത്തന പുസ്തകം അവസാനിക്കുന്നത്. മനുഷ്യർ അവിശ്വസ്തരായി തീരുമ്പോഴും ദൈവം വിശ്വസ്തനായിട്ട് പാർക്കുന്നു. അവൻ്റെ സ്വഭാവം ത്യജിച്ചു കളയുവാൻ അവൻ മനുഷ്യനല്ല. പ്രിയരെ, നാം എളിയവരായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അവൻ ആശ്വാസം നൽകുന്നു. കർത്താവിൽ നിന്ന് പാപക്ഷമയും ആശ്വാസവും പ്രാപിച്ച നാം എളിയവരോട് കരുണ കാണിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും നമുക്ക് കരുണയോടെ തുറക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിക്കു തീരുമെന്ന് മാത്രം എൻ വിഷാദങ്ങൾ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീന